ബഹളത്തെ തുടർന്ന് നിർത്തിവച്ച ലോക്സഭയും രാജ്യസഭയും നടപടികൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇരു സഭകളിലും ഇപ്പോഴും ബഹളമാണ്. തത്സമയ സംരക്ഷണം സൂത്ര श्री प्रहलाद जोशी जी के नाम के आगे अंकित है, आपकी अनुमति से प्रस्तुत कर रहा हूं. मैं कार्य मंत्रणा समिति का 42वां प्रतिवेदन प्रस्तुत करता हूं. धन्यवाद. आइटम नंबर 10 श्री प्रिंस राज. प्रिंस राज जी हाँ नहीं, श्री तीरथ सिंह रावत जी, माननीय सभापति महोदय, मैं आज की कार्य सूची में कर्म संख्या 10 पर मेरे नाम के समक्ष सूचीबद्ध परिवहन, पर्यटन और संस्कृति संबंधी संसदीय अस्थायी समिति के 348, 349, 350, 351 प्रतिवेदनों की एक एक प्रति सभा पटल पर रखता हूं. 11 श्री पंकज चौधरी जी. माननीय सभापति महोदय, मैं राजस्व विभाग वित्त मंत्रालय से संबंधित अनुदान की मांगों 2023-24 पर वित्त संबंधित स्थायी समिति के 55वें प्रतिवेदन में अंतर्विष्ट सिफारिशों के कार्यान्वयन की स्थिति के बारे में वक्तव्य देता हूं. नंबर 12 श्री बीएल वर्मा की समस्या बहुत है. मेरा जिला बलिया, उसमें सभापति कार्य सूची में क्रम संख्या 12 पर अपने नाम के सम्मुख उत्तर पूर्वी क्षेत्र विकास मंत्रालय की अनुदान मांगों 2022-2023 के संबंध में विभाग संबंधित गृह कार्य संबंधी संसदीय स्थायी समिति के 241वें प्रतिवेदन में अंतर्विष्ट सिफारिशों टिप्पणियों के कार्यान्वयन की स्थिति के संबंध में वक्तव्य देता हूं. आइटम नंबर 13 श्री धर्मेंद्र. आदरणीय अध्यक्ष महोदय, आपकी अनुमति से आज की कार्यसूची की क्रमांक संख्या 13 पर मेरे नाम के सामने उल्लेखित अलीगढ़ मुस्लिम विश्वविद्यालय की कोर्ट के लिए सदन के सदस्यों में से 6 सदस्यों को निर्वाचन हेतु प्रस्ताव प्रस्तुत करता हूं. प्रश्न है कि माननीय मंत्री जी द्वारा प्रस्तुत प्रस्ताव को स्वीकृत किया जाए. जो सदस्य इसके पक्ष में वो हाँ कहें, जो सदस्य इसके विरोध में वो ना कहें. मेरे विचार में निर्णय हाँ वालों के पक्ष में हुआ, हाँ वालों के पक्ष में हुआ, प्रस्ताव स्वीकृत हुआ. आइटम नंबर 14 डॉक्टर जितेंद्र सिंह जी. Honorable Speaker sir, with your kind permission, I rise to move for leave to withdraw the DNA Technology Use and Application Regulation Bill 2019. പ്രശ്നം है कि विधेयक को റോബിൻ ഇരു സഭകളിലും നടപടികൾ വീണ്ടും തുടങ്ങിയപ്പോഴും ബഹളം തന്നെ. വിവരങ്ങൾ എങ്ങനെ? 12 മണിക്ക് രണ്ട് സഭകളും വീണ്ടും ചേർന്നപ്പോഴും ബഹളം തുടരുന്നതാണ് കാഴ്ച. എം പിമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. സഭാ നടപടികൾ എന്തായാലും തുടരുന്നുണ്ട്. ഈ വലിയ ബഹളത്തിനിടയിലും ചോദ്യോത്തരവേള നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യസഭയിലും ലോക്സഭയിലും. പക്ഷേ അതിനിടയിലും എം പിമാർ പോസ്റ്ററുകളും ഏന്തി പ്രധാനമന്ത്രി വിഷയത്തിൽ സഭയിൽ സംസാരിക്കണം, രാജ്യസഭയിലും ലോക്സഭയിലും ഇതിനെക്കുറിച്ച് സാഹചര്യം എന്താ എന്നത് വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. രണ്ട് സഭകളിലും എന്തായാലും ഈ ചർച്ച ചെയ്യാം, പിന്നീട് ചർച്ചകൾ നടത്താം, അതുവരെ പ്രതിഷേധത്തിലേക്ക് കടക്കരുതെന്ന് പറഞ്ഞെങ്കിലും അതിനെന്തായാലും പ്രതിപക്ഷ പാർട്ടി എം പിമാർ ഇപ്പോൾ തയ്യാറായിട്ടില്ല. എന്നാൽ പ്രധാനമന്ത്രി സഭയ്ക്ക് അകത്ത് തന്നെ ഇതിനെക്കുറിച്ച് പറയണം എന്നതാണ് അവർ ഉയർത്തുന്നത്. സ്പീക്കറുടെ ഇരിപ്പിടത്തിന് മുൻപിൽ പോസ്റ്ററുകൾ എന്തി ഇന്ത്യ സഖ്യം, ഇന്ത്യ പ്രതിപക്ഷ സഖ്യമാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് ഈ ഘട്ടത്തിൽ കടന്നിരിക്കുന്നത്. നേരത്തെ ലോക്സഭയിലും ലോക്സഭയിലും രാജ്യസഭയിൽ ചേരുന്നതിന് തൊട്ട് മുൻപ് ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിലും പ്രതിപക്ഷ പാർട്ടി എം പിമാർ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. അവർ പറയുന്നത് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറയണമെന്നതാണ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിക്കെതിരെ വലിയ വിമർശനം ഈ ഒരു ഘട്ടത്തിൽ ഉയർത്തുന്നുണ്ട്. അതായത് സഭാ സമ്മേളനം ചേരുമ്പോൾ സഭയ്ക്ക് പുറത്ത് മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് പറയാനാണ് പ്രധാനമന്ത്രി തയ്യാറായത്. അത് സഭയെ സംബന്ധിച്ച് അപമാനകരമായ കാര്യമാണ്. സഭയ്ക്കകത്ത് ഈ എന്താണ് മണിപ്പൂരിലെ സാഹചര്യം എന്നത് പ്രധാനമന്ത്രി പറയേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഒരു പൊതു നിലപാടും. എല്ലാ എം പിമാരും ഈ ഒരു നിലപാട് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള എം പിമാരെല്ലാം ഈ വിഷയം തന്നെയാണ് ബഹളത്തിനിടയിൽ മുദ്രാവാക്യം വിളിയുമായി ഉയർത്തുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ധാരണ ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി തന്നെ പറയണം എന്നതാണ് അവരുടെ നിലപാട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിഷയത്തിൽ സംസാരിക്കുമെന്ന് നേരത്തെ ചില മുതിർന്ന BJP നേതാക്കന്മാർ വ്യക്തമാക്കിയിരുന്നു, MP മാർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതിനോടും യോജിക്കാൻ കഴിയില്ല. പ്രധാനമന്ത്രി തന്നെ മറുപടി പറയണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ഒരു ആവശ്യം. അത് അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. ശരി, റോബിനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.